നമസ്കാരം, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. എന്താണ് മുഹൂർത്ത വ്യാപാരം അല്ലെങ്കിൽ മുഹൂർത്ത ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? പലർക്കും അറിയാൻ ആഗ്രഹമുണ്ടാകും. ഈ വർഷത്തെ, അതായത് 2020 മുഹൂർത്ത വ്യാപാരം വരുന്ന ശനിയാഴ്ച, അതായത് നവംബർ 14 ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? അന്നാണ് ദീപാവലി അല്ലേ. ദീപാവലി എന്ന് പറയുന്ന ദിവസം ഇന്ത്യയിൽ ഒരു വലിയ ഉത്സവമാണ് അല്ലേ. തിന്മയ്ക്കുമേൽ നന്മ വിജയം നേടിയ ദിവസം. ഹിന്ദു കലണ്ടർ അനുസരിച്ച് അന്നാണ് ഒരു പുതുവർഷം ആരംഭിക്കുന്നത്. പുതുവർഷം എന്ന് പറയുമ്പോഴത്തേക്കും ഗുജറാത്തിലുള്ളവരും, അതായത് മാർവാടി സമൂഹം, അവരെല്ലാമാണല്ലോ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ആളുകൾ. അവരെ എല്ലാം സംബന്ധിച്ചിടത്തോളം പുതുവർഷം തുടങ്ങുക, അതായത് പുതിയ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്ന ഒരു ദിവസമാണ് ഈ സംവാദ്. സംവാദ് എന്നാണ് അതിന് പറയുക, പുതിയ ഒരു വർഷം തുടങ്ങുന്ന ദിവസം. അപ്പോൾ പഴയ അക്കൗണ്ടുകളെല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങുന്നു എന്നുള്ളതാണ് ആ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അത് അന്ന് ശനിയാഴ്ചയായാലും ഞായറാഴ്ചയായാലും ഏത് ദിവസമായാലും അതൊരു പ്രശ്നമല്ല. ആ ദിവസമാണ് ഈ മുഹൂർത്തം എന്ന് പറയുന്നത്. അന്ന് വൈകുന്നേരം 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ട്രേഡിംഗ് ആണ്, പ്രത്യേകമായ ഒരു ട്രേഡിംഗ് ഉണ്ടാവും. അവധി ദിവസമാണെങ്കിൽ പോലും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അവരുടെ ഒരു ആചാരം കൂടിയാണത്. അപ്പോൾ അത് സന്ധ്യ നേരത്താണ്. പുതുതായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആയിട്ട് എല്ലാ ഇടപാടുകാരും അന്നത്തെ ദിവസം പുതുവർഷം തുടങ്ങുന്നു എന്നുള്ള രീതിയിലാണ് ഈ വ്യാപാരം തുടങ്ങുന്നത്. അപ്പോൾ പുതുതായിട്ട് ട്രേഡിംഗ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർ, നിങ്ങളിൽ പലരും ട്രേഡിംഗ് ഇതുവരെ പുതിയ അക്കൗണ്ടൊന്നും തുടങ്ങിയിട്ടില്ലാത്തവർക്ക് ഏറ്റവും ഉചിതമായ ഒരു മുഹൂർത്തമാണ് ഈ വരുന്ന 14 ഈ 1 മണിക്കൂർ ട്രേഡിംഗ് നടക്കുന്ന സമയം. അപ്പോൾ അത് ഇതുവരെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്തവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പല പ്രശസ്ത നിക്ഷേപകരും ഈ ദിവസമാണ് അവരുടെ നിക്ഷേപം ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾ വളരെ എനിക്ക് വളരെ താല്പര്യമുള്ളൊരു കാര്യമാണ്. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞാൻ എപ്പോൾ ഒരു വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങളുടെ മൊബൈലിലോ നിങ്ങളുടെ ലാപ്ടോപ്പിലോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്ന ഒരു ബോക്സ് വരും. അത് തീർച്ചയായിട്ടും ബെൽ ബട്ടനും അമർത്താൻ മറക്കരുത്. നമ്മൾ ടെക്നിക്കൽ ക്ലാസ് തുടങ്ങിയിരിക്കുന്ന ഒരു സമയമാണ്. അതിൻ്റെ ഇടയ്ക്ക് മുഹൂർത്ത വ്യാപാരത്തെക്കുറിച്ച് ഞാനൊന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പുതിയ ട്രേഡിംഗ് തുടങ്ങാനായിട്ട് ഏറ്റവും ഉചിതമായ സമയമാണ് ഇതെന്ന് പറഞ്ഞു. ഈ വരുന്ന ശനിയാഴ്ച 6:30 മുതൽ 7:30 വരെയാണ് ഈ വർഷത്തെ മുഹൂർത്ത വ്യാപാരം NSEയിലാണെങ്കിലും BSEയിലാണെങ്കിലും നടക്കുന്നത്. അപ്പോൾ പലരും ചോദിക്കും, ഈ 1 മണിക്കൂർ മാത്രമുള്ള ഒരു വ്യാപാരമായിട്ട് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഒരു പ്രത്യേകതയില്ല. സാധാരണ നടക്കുന്ന വ്യാപാരത്തിൻ്റെതായ നിയമങ്ങളെല്ലാം തന്നെ ബാധകമാണ്. സെറ്റിൽമെൻറ്റ് ബാധകമാണ്, മാർജിൻ നിയമങ്ങളും എല്ലാം ബാധകമാണ്. ഈ 1 മണിക്കൂറേ ഉള്ളൂ എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഒരു ലക്ഷ്മി പൂജ കഴിഞ്ഞിട്ട് വൈകുന്നേരം, അതിന് ശേഷം പുതിയ വസ്ത്രങ്ങളും മധുര പലഹാരങ്ങളൊക്കെ വിതരണം ചെയ്തുകൊണ്ടൊക്കെയാണ് പണ്ട് കാലത്തൊക്കെ സ്റ്റോക്ക് ബ്രോക്കിംഗ് സ്ഥാപനങ്ങളിലൊക്കെ ഇതൊരു ആഘോഷമായിട്ടാണ് നടത്തുന്നത്. ഇപ്പോൾ എല്ലാവരും വീടുകളിലൊക്കെ ഇരുന്നുകൊണ്ടാണല്ലോ. അപ്പോൾ ഇതിന് യാതൊരു പ്രത്യേകതയും മറ്റു തരത്തിലില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ പുതിയ ഒരു സൗദാബുക്കൊക്കെ ഓപ്പൺ ചെയ്യുകയാണ്. സൗദാബുക്ക് എന്ന് പറഞ്ഞാൽ അറിയാലും ഒരു ഷെയർസിൻ്റെ രജിസ്റ്ററാണ്. അപ്പോൾ പഴയ അക്കൗണ്ട്സ് എല്ലാം ക്ലോസ് ചെയ്തിട്ട് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. പുതുവർഷമല്ലേ, അപ്പോൾ സൗദാബുക്ക് പുതിയതാണ്. അപ്പോൾ അതെല്ലാം ഓപ്പൺ ചെയ്ത് ട്രേഡിംഗ് തുടങ്ങുമ്പോൾ ആരും വിറ്റുകൊണ്ട് തുടങ്ങില്ലല്ലോ. ഒരു പുതുവർഷം തുടങ്ങുമ്പോൾ എന്തെങ്കിലും വാങ്ങിയിട്ടല്ലേ തുടങ്ങുകയുള്ളൂ. അപ്പം നമ്മളുടെ ഹിന്ദു ആചാരപ്രകാരമെല്ലാം ഇവർ ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കുട്ടികൾക്കും കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾക്കുമൊക്കെ വേണ്ടിയിട്ട് നല്ല ഓഹരികൾ കുറച്ച് വാങ്ങും. കുറച്ച് വാങ്ങുകയാണെങ്കിലും അത് കുറച്ച് ലോങ് ആയിട്ട് തന്നെ അത് ഹോൾഡ് ചെയ്യും. ദീർഘകാല ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് അത് സൂക്ഷിക്കും. കാരണം ഒരു ഓസ്പീഷ്യസ് ഡേയിൽ വാങ്ങുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും സാധാരണ നിലയിൽ ഈ ട്രേഡിംഗ് ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ മുഹൂർത്ത വ്യാപാര ദിവസം ഓഹരി സൂചികയെല്ലാം കുറച്ച് ഉയരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ തന്നെ നോക്കുകയാണെങ്കിൽ BSEയുടെ സെൻസെക്സ് 39,250 ആയിരുന്നു. അതായത് 192 points ആണ് അന്ന് കൂടിയത്. അതുപോലെ തന്നെ NSE നിഫ്റ്റി അന്ന് 0.65%
അന്ന് കൂടുതലുണ്ടായിട്ട്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് അന്നത്തെ ദിവസത്തെ ഒരു എന്തൂസിയാസം, ഒരു മണിക്കൂറേ ഉള്ളെങ്കിൽ പോലും നല്ല ടേൺ ഓവറും വരുന്നുണ്ട്, ഒരു 15% ത്തോളമൊക്കെ ടേൺ ഓവർ വരുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഐശ്വര്യം കൊണ്ടുവരുന്ന, സമ്പൽ സമൃദ്ധി കൊണ്ടുവരുന്ന ഒരു ദിവസത്തെ ഒരു തുടക്കം എന്നാണ് അത് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. വെറും വിശ്വാസം മാത്രമാണോ നമുക്ക് ഈ ഒരു ട്രേഡിങ്ങിനെ നയിക്കേണ്ടത്? വാസ്തവത്തിൽ സാധാരണ നിലയിൽ ജ്യോതിർഗോളങ്ങളുടെ സ്ഥാനചലനങ്ങൾക്കനുസരിച്ച് ഒക്കെ കണ്ടുപിടിച്ചിട്ടുള്ളൊരു മുഹൂർത്തമാണിത് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും വാസ്തവത്തിൽ ഈ ഒരു വിശ്വാസത്തെ മാത്രം മുൻനിർത്തി ട്രേഡ് ചെയ്യുകയാണോ വേണ്ടത്? അല്ല അല്ലേ? ഒരു നിക്ഷേപകരുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഗുരു എന്ന് പറയുന്നത് വാറൻ ബഫറ്റാണ്. വാറൻ ബഫറ്റിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? വാറൻ ബഫറ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇമോഷൻസ് നമ്മളെ ഒരിക്കലും കീഴടക്കാൻ അനുവദിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഏറ്റവും വലിയ രണ്ട് ഇമോഷൻസ് എന്ന് പറയുന്നത് ഫിയറും ഗ്രീഡുമാണ്. ഫിയർ എന്ന് പറയാൻ ഭയം, പിന്നെ മറ്റത് ഗ്രീഡ്, ആർത്തിയാണ്, ആർത്തി അല്ലെങ്കിൽ കൊതിയാണ്. ഇത് രണ്ടുമാണ് സാധാരണ എല്ലാ ഇൻവെസ്റ്റേഴ്സിനെയും ഭരിക്കുന്ന ഒരു പ്രധാന ഘടകം. അപ്പോൾ അതൊരിക്കലും നമ്മളെ കീഴടക്കാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഭക്തിയും വിശ്വാസവും ഒന്നുമല്ല ഷെയർ ട്രേഡിങ്ങിന് വേണ്ടത്. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ശരിയായിട്ടുള്ള പഠനം തന്നെയാണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും എല്ലാം തന്നെ ശരിയായിട്ട് വിശകലനം ചെയ്തിട്ട് തന്നെ ഈ ഒരു മണിക്കൂർ വ്യാപാരമാണെങ്കിൽ പോലും, മുഹൂർത്ത വ്യാപാരമാണെങ്കിൽ പോലും നമ്മൾ ഷെയർസ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ വിശകലനങ്ങൾ നടത്തിയതിന് ശേഷം മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾക്ക് സ്വയം അതിനുള്ള കഴിവില്ലെങ്കിൽ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ പഠിപ്പിക്കുന്നതെല്ലാം, ഈ വീഡിയോകളെല്ലാം നിങ്ങൾ കാണുന്നത് നിങ്ങൾ സ്വയം ആ കഴിവ് ആർജിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ നിങ്ങൾ നല്ല ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ ഉപദേശം സ്വീകരിക്കണം കേട്ടോ. അപ്പോൾ അതൊരു പ്രത്യേകിച്ച് അറിയേണ്ട കാര്യമാണ്. ഇപ്പോൾ പലരും ഈ മുഹൂർത്ത വ്യാപാരത്തിൽ എന്താണ്, എങ്ങനെയാണ് ഇടപെടേണ്ടത്, ഏത് ഷെയർ വാങ്ങിക്കണം എന്നൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത് ഇൻട്രാഡേ ട്രേഡേഴ്സിനോടാണ്. ഡേ ട്രേഡിങ് നടത്താൻ പറ്റിയൊരു സമയമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇൻട്രാഡേ ട്രേഡേഴ്സ്. അത് കാരണം അത് ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അത്ര വലിയ ഇൻട്രാഡേ ട്രേഡിങ്ങിനൊന്നും പോകരുത്. കാരണം ഇത് വിശ്വാസത്തിൻ്റെ പുറത്തും എല്ലാം കുറേ ആളുകൾ ചെയ്യുമ്പോൾ ചില ആൾക്കാരെന്നല്ല അധികം പേരും റിസർച്ച് ബേസ്ഡ് ഒക്കെ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിലും വളരെ കുറച്ച് സമയമേ ഉള്ളൂ അല്ലേ, ഒരു മണിക്കൂറേ ഉള്ളൂ. ആ ഒരു മണിക്കൂറിനുള്ളിൽ മാർക്കറ്റിൻ്റെ ചലനം പലപ്പോഴും നമ്മളുടെ കൺട്രോളിൽ നിന്നുകൊള്ളുന്നില്ല, നമ്മളുടെ അനാലിസിസുകൾ ചിലപ്പോൾ അവിടെ പ്രശ്നമായി എന്ന് വരില്ല. അതുകൊണ്ട് ഡേ ട്രേഡിങ്ങിന് അന്ന് അത്ര വലിയ മുൻഗണന കൊടുക്കരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അപ്പോൾ ഈ ഡേ ട്രേഡ്, ഈ മുഹൂർത്ത വ്യാപാരം തുടങ്ങിയത് ഇന്ത്യയിൽ തുടങ്ങിയത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ്. 1957 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1875 തുടങ്ങിയതാണ് BSE എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. നേരത്തെ വീഡിയോയിൽ ഞാൻ തുടക്കത്തിൽ അതിനെക്കുറിച്ചുള്ള ഹിസ്റ്ററി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. 1875 BSE തുടങ്ങിയത്. അപ്പോൾ ഇത് 1957 മാത്രമാണ് മുഹൂർത്ത വ്യാപാരം എന്നുള്ള വിശ്വാസ പ്രമാണങ്ങൾ ഈ മാർക്കറ്റിലേക്ക് വരുന്നത്. അതിനുശേഷം NSE വന്നപ്പോൾ, NSE വന്ന ഉടൻ തന്നെ, അതായത് 1992 തന്നെ NSEയിൽ മുഹൂർത്ത വ്യാപാരം വളരെ സവിശേഷമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷം 6:30 മുതൽ November 14 വൈകുന്നേരം സന്ധ്യ നേരത്ത് 6:30 മുതൽ 7:30 വരെയാണ്, ആ ഒരു മണിക്കൂറായിരിക്കും മുഹൂർത്ത വ്യാപാരം നടക്കുക. അതിന് മുമ്പ് 5:30 മുതൽ ഒരു പ്രീ ഓപ്പൺ പീരീഡ് ഉണ്ട്. സാധാരണ ട്രേഡിംഗ് ദിവസങ്ങളിലൊക്കെ ഉള്ള പോലെ പ്രീ ഓപ്പൺ പീരീഡ് 5:30 മുതലാണ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ 7:30 വ്യാപാരം അവസാനിച്ച് കഴിഞ്ഞാൽ ഒരു 10 or 15 മിനിറ്റ് ഒരു ക്ലോസ് ഔട്ട് സെഷൻ കൂടി ഉണ്ട്. അപ്പോൾ സാധാരണ ഉള്ള ട്രേഡിംഗ് ദിവസം പോലെ തന്നെയാണ് ഈ വ്യാപാരം. അതിന് സ്പെഷ്യലായിട്ട് മറ്റ് നിയമങ്ങളോ ബാധ്യതകളോ ഒന്നും നിങ്ങൾ കണക്കാക്കരുത്. പിന്നെ അതോടൊപ്പം തന്നെ പറയാനുള്ളത്, സാധാരണ പോലെ എല്ലാ വർഷവും എന്ന പോലെ തന്നെ ദീപാവലിയുടെ തൊട്ടടുത്ത ദിവസം വിപണിക്ക് അവധിയായിരിക്കും. അപ്പോൾ ഇത്തവണ പിറ്റേ ദിവസം എന്ന് പറയുന്നത് സൺഡേ ആയതുകൊണ്ട് അത് ഓൾറെഡി അവധിയാണല്ലോ. അതുകൊണ്ട് അതിൻ്റെ അടുത്ത ദിവസം, അതായത് November 16 തിങ്കളാഴ്ച NSEയും BSEയും ഒക്കെ അവധിയായിരിക്കും. അത് ഒന്ന് ഓർത്തോളാം. അപ്പോൾ ദീപാവലി അവധി എന്ന് പറയുന്ന മാർക്കറ്റിന് തിങ്കളാഴ്ചയാണ്. അപ്പോൾ എല്ലാവർക്കും, എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, ഇനി സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വളരെ ഐശ്വര്യം നിറഞ്ഞ ഒരു ദീപാവലി ആശംസകൾ.